എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ കണ്ണമ്മൂല ഐക്യവൈദിക സെമിനാരിയിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഇത് ഞങ്ങൾ ഇപ്രാവശ്യം ഇവിടെ ചെയ്തതായ ഞങ്ങളെന്ന് പറഞ്ഞാൽ ഡി ആർ എസ് സ്റ്റുഡൻസ്, അതിൽ 17 പേര് ദക്ഷിണ കേരള മഹായിടവകയിലെ അംഗങ്ങളും 10 പേർ കൊല്ലം കൊട്ടാരക്കര മഹായിടവകയിലെ അംഗങ്ങളുമാണ്. ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് ഏകദേശം 3000 പ്ലാസ്റ്റിക് ബോട്ടിലുകൾ ഈ കണ്ണമ്മൂല സെമിനാരി അങ്കണത്തു നിന്നും അതുപോലെ തന്നെ മറ്റ് പല പല മേഖലയിൽ നിന്നും കളക്ട് ചെയ്തവ ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്നതായ ഒരു ക്രിസ്മസ് ട്രീ ആണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് നിരോധനവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചിന്തയാണ് ഞങ്ങൾ സെമിനാരിയായിട്ട്, പ്രത്യേകിച്ച് ഡി ആർ എസ് ക്ലാസ്സായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. 3000 വരുന്ന പ്ലാസ്റ്റിക് ബോട്ടിലുകൾ ഞങ്ങളെല്ലാവരും കളക്ട് ചെയ്താണ് ഇത്തരത്തിലുള്ള മനോഹരമായ ഒരു ക്രിസ്മസ് ട്രീ ക്രമീകരിച്ചിരിക്കുന്നത്. പ്ലാസ്റ്റിക്കിനെ എങ്ങനെയൊക്കെ ഉപയോഗിക്കാം എന്നുള്ള ഒരു സന്ദേശമാണ് ഞങ്ങൾ ക്ലാസ്സായിട്ട് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇതിന് പിന്നിൽ എല്ലാവരും ഓരോ രീതിയിൽ കഠിനമായിട്ട് അധ്വാനിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും കുപ്പികൾ കളക്ട് ചെയ്യുന്നതിന് വേണ്ടി ഓരോ സ്റ്റുഡൻസും അവരുടേതായ സംഭാവന നന്നായി നൽകി, അതിൻ്റെ ഫലമായിട്ടാണ് ഈ കാണുന്ന രീതിയിൽ മനോഹരമായി നിൽക്കുന്നത്. ഈ 3000 കുപ്പികൾ ഇവിടെ ക്രമീകരിക്കുക എന്നുള്ളത് വളരെ പ്രയാസമായിരുന്നു. എങ്കിലും കഠിനമായിട്ട് രാത്രി തോറും എല്ലാവരും വളരെ ആത്മാർത്ഥമായി സഹകരിച്ചതിൻ്റെ ഫലമായി ഞങ്ങൾ ഇന്നേ ദിവസം ഞങ്ങളുടെ പ്രിൻസിപ്പലായിരിക്കുന്ന റവറൻ ഡോക്ടർ ഡേവിഡ് ജോയ് അച്ഛൻ്റെ നേതൃത്വത്തിൽ ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. തീർച്ചയായിട്ടും ഇത് ചില ദിവസങ്ങൾ ഇവിടെ ഉണ്ടായിരിക്കും. എല്ലാവരും കടന്നു വരിക, ഇത് കണ്ട് ആസ്വദിക്കുക. പ്ലാസ്റ്റിക്കിനെ പരമാവധി നിങ്ങൾ ഒഴിവാക്കാനായിട്ടുള്ള ഒരു സന്ദേശമാണ് തരുന്നത്. അത് റീയൂസ് ചെയ്യുക. ഇതിനെ തന്നെ ഒരുപക്ഷെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും ഈ ബോട്ടിൽ അത്രയും വിടുമ്പോൾ വീണ്ടും വേസ്റ്റല്ലേ എന്ന്. ഒരിക്കലുമല്ല, ഈ ബോട്ടിൽ ഉപയോഗിച്ച് തന്നെ ഞങ്ങൾ വീണ്ടും ഇരിപ്പിടങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ളതായ ചില സംഭവങ്ങളൊക്കെ നിർമ്മിച്ച് ഇവിടെ തന്നെ ഇടും. കാരണം അതൊരിക്കലും വേസ്റ്റായി പോകുന്നില്ല, വീണ്ടും നമുക്ക് ഉപയോഗിക്കാൻ. തീർച്ചയായിട്ടും എല്ലാവരെയും കണ്ണമ്മൂല വൈദിക സെമിനാരിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പ്രത്യേകിച്ച് ഞങ്ങളെ ഈ പ്രയത്നത്തിന് വേണ്ടി ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ചതായ സ്നേഹമുള്ള പ്രിൻസിപ്പൽ ഡേവിഡ് ജോയി അച്ഛനോടും അതുപോലെ തന്നെ മറ്റച്ഛന്മാരോടും, ഇതിന് നേതൃത്വം നൽകുന്നതായ രാജൻ മോസസ് അച്ഛനോടും സ്നേഹമുള്ള ജോൺ വിൻസ്ലോ അച്ഛനോടും ഒക്കെ ഉള്ളതായ പ്രത്യേകമായ നന്ദി ഈ സമയം അറിയിക്കുന്നു. തീർച്ചയായും അന്ന് കാണുക മാത്രമല്ല, വരും ദിവസങ്ങളിൽ നിങ്ങളുടെ സഭകളിലും പ്ലാസ്റ്റിക്കിനെതിരെ ഉയർത്തുന്ന ഒരു മുദ്രാവാക്യമായി തീരട്ടെ. എല്ലാവർക്കും ഡി ആർ എസ് വിദ്യാർത്ഥികളുടെ ക്രിസ്മസ് ആശംസകൾ.